ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ബസ്സിഡിൻ്റെ കിഡിലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിഡിൽ ഒരു എന്താണ് സിനിമാറ്റിക് രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലെ ഒരു സിനിമാറ്റിക് ക്യാമറ മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്കായിട്ട് എനിക്ക് ബസ്സിഡിൽ ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിഡിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ക്യാമറ മോഡ് തന്നെയാണ് ഈ ഒരു ക്യാമറ മോഡ്, ഈ ഒരു സിനിമാറ്റിക് ക്യാമറ മോഡെന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ മോഡ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് തന്നെയാണ് ഈ സിനിമാറ്റിക് ക്യാമറ മോഡെന്ന് പറയുന്നത് സംഭവം കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. കാരണം ഒരു മോഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റിയൽ ലൈഫിൽ നമ്മൾ എടുക്കുന്ന രീതി തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ മോഡ് ഉപയോഗിച്ച് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ക്യാമറ മോഡാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, എന്തായാലും ഈ ഒരു ക്യാമറ മോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡൗൺലോഡിംഗ് ലിങ്കിൽ ഡൗൺലോഡിംഗ് ലിങ്കായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ചെല്ലുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ മോഡ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒന്ന് ഇസഡ് അച്ചീവർ, അതുപോലെ തന്നെ ആർ ആർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആർ ആർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇസഡ് അച്ചീവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആർ ആർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ നമ്മുടെ ആർ ആർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോകുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഫയൽ, ആ ഒരു സിപ്പ് ഫയലാണ് ബസ്സിഡ് v3.7 സിനിമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റ് സിപ്പ് ഫയൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കുക. 294 MB അല്ല KB മാത്രമേ വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന എക്സ്ട്രാക്ട് ഹിയർ ആണ്. ഇങ്ങനെ ചെയ്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലത്തെ വേറെ ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫയലൊക്കെ ആവശ്യമില്ലാത്ത വേറെ ഏതെങ്കിലും ഫയലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്തിൻ്റെ കൂടത്തെ കയറി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബസ്സിഡിൻ്റെ ഗെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗെയിം കളിക്കുന്നതിനുള്ള പ്രോബ്ലം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കരുത്. ഞാൻ ജസ്റ്റ് ഇപ്പം ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾ കാണും. ഞാൻ എല്ലാം അൺസെലക്ട് ചെയ്യാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുന്ന ശേഷം എക്സ്ട്രാക്ട് ടു ബസ്സിഡ് v3.7 ആ ഒരു പേര് വരുന്ന ആ ഒരു ഇത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നല്ലത്. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റീപ്ലേസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ 4 ഫയലാണ് ഇവിടെ വരുന്നത്. ഈ ഒരു 4 ഫയലും നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒന്നിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട് കൊടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് OBB നമ്മുടെ മാലിയോയുടെ ഫോൾഡർ, അതിൻ്റെ ഉള്ളിൽ മെയിൻ OBB ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. ഓപ്പൺ അസെറ്റ് ചെയ്ത് കൊടുക്കുക. അസെറ്റ്സ് ബിൻ ഡേറ്റ ഈ ഒരു റൂട്ടിൽ പോയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇത്രയും തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഇവിടെ 1% എന്ന് കാണിച്ചിട്ട് ഒരുപാട് സമയം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ 100% ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആ ഒരു ലോഡിങ് അതിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമുള്ളതുകൊണ്ടോ വേറെ ഒന്നും അല്ല. നിങ്ങൾക്ക് അഥവാ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ആ ഒരു രീതി തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാ ബസ് പ്ലേയേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യം തന്നെയാണ്, കമൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ സത്യം പറഞ്ഞാൽ കമൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 1-ഓ 2-ഓ കമൻ്റാണ് മാസങ്ങളിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും, എങ്ങനത്തെ വീഡിയോസ് വേണം, ഇനി അങ്ങോട്ട് എങ്ങനത്തെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ എങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ റിവ്യൂ ചെയ്യണം, ഗെയിംസ് റിവ്യൂ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലുള്ള കിട്ടില്ലാം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.